നമസ്കാരം. കേന്ദ്ര സർക്കാർ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നിരവധി ക്ഷേമ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മലയാളികളിൽ പലർക്കും ആ പദ്ധതികളെക്കുറിച്ച് അറിയില്ല. കാരണം കേന്ദ്ര വിരുദ്ധർ ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് അവരതിന് പബ്ലിസിറ്റി കൊടുക്കില്ല. എന്ന് മാത്രമല്ല, ഈ പദ്ധതികളിൽ മിക്കതും നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ വകുപ്പുകൾ വഴിയാണ്. കേന്ദ്രത്തിന് നേരിട്ട് ഇവിടെ വകുപ്പുകൾ കുറവായതുകൊണ്ട് പലപ്പോഴും പല പദ്ധതികളിലൂടെയുമുള്ള ഫണ്ടുകൾ സംസ്ഥാനത്തെ പല വകുപ്പുകളിലേക്കും കൈമാറി അതിൽ നിന്നാണ് പൗരന്മാർക്ക് ക്ഷേമ പദ്ധതികളുടെ വിഹിതം കിട്ടുക. കേന്ദ്രത്തിൻ്റെ ഫണ്ട് കണക്ക് പറഞ്ഞ് മേടിക്കുകയും അത് അർഹതപ്പെട്ടവർക്കും അല്ലാത്തവർക്കും വിതരണം ചെയ്യുകയും അതിൻ്റെ പേരിൽ മേനി നടിക്കുകയും ചെയ്യുന്നത് ഈ സർക്കാരിൻ്റെ പ്രത്യേകതയാണ്. പലപ്പോഴും ഇത് കിട്ടുന്നവർ കരുതുന്നത് നമ്മുടെ പിണറായി സർക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. കിറ്റടക്കം ഈ സർക്കാർ കൊടുക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളുടെയും ഒരു വിഹിതമെങ്കിലും കേന്ദ്രത്തിൻ്റെതാണ്. കേന്ദ്രം നേരിട്ട് കൊടുക്കുന്ന പലതുമുണ്ട്. അതുപോലും സംസ്ഥാനത്തെ ജനങ്ങൾ കരുതുന്നത് പിണറായിയുടെ കരുണയിലാണ് എന്നാണ്. അവരതിന് ചെയ്യുന്നത് എല്ലാ കേന്ദ്ര പദ്ധതികളുടെയും വിതരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ ഒരു പോർട്ടൽ ഉണ്ടാക്കും. ആ പോർട്ടലിലായിരിക്കും ഈ വിവരങ്ങൾ പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ കൊടുക്കാൻ പോവേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്കാണ്. ഇത് നടപ്പിലാക്കുന്നതും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് പലരും കരുതുന്നു ഇതെല്ലാം പിണറായിയുടെ വാത്സല്യത്തിൻ്റെ പുറത്തുണ്ടാവുന്നതാണെന്ന്. നിർഭാഗ്യവശാൽ കേന്ദ്ര പദ്ധതികൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് കർഷകർക്ക് കിട്ടുന്നതെന്നും പ്രചരണം നടത്താൻ കെ ജെ പി കാർക്ക് സമയമില്ല. അവർക്ക് ഗ്രൂപ്പ് വഴക്കിനാണ് താല്പര്യം. അതുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ ആരോഗ്യമേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ അവിശ്വസനീയമായ ഒട്ടേറെ പദ്ധതികളുണ്ട്. ഇവ ഇവിടുത്തെ സാധാരണക്കാർ പലരും അറിയുന്നില്ല. അറിയുന്നത് പിണറായിയുടെ ഔദാര്യമായാണ്. അതിൽ കൂടുതലും ഇവർ അടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. 2018-19 വർഷം മുതൽ കേന്ദ്ര സർക്കാർ രാജ്യത്തെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി. അത് ബജറ്റിൽ പറഞ്ഞ് ആദ്യ വർഷം തന്നെ 20,000 കോടി രൂപ നീക്കിവെച്ച് വർഷം തോറും 75,000 കോടി രൂപ പാവപ്പെട്ട കർഷകർക്ക് നേരിട്ട് ഫണ്ട് എത്തിക്കുന്ന പദ്ധതിയാണ്. ഒരു കർഷകന് 6,000 രൂപ കിട്ടും. 2,000 രൂപ വീതമുള്ള 3 ഗഡുക്കളായി 4 മാസത്തിൽ ഇടപെട്ടാണ് കിട്ടുന്നത്. 12-ാമത്തെ ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഈ 12 തവണയും കേന്ദ്രം 2,000 രൂപ വീതം കർഷകർക്ക് നേരിട്ട് കൊടുത്തിട്ടും ഇത് മോദിയുടെ ഫണ്ടാണെന്ന് അറിയാത്ത നിരവധി പേരുണ്ട്. കേരളത്തിൽ മാത്രം 37,50,445 പേർക്ക് ഈ 2,000 രൂപ വീതമുള്ള വർഷം 6,000 രൂപ കിട്ടുന്ന ഈ പദ്ധതിയിൽ അംഗത്വം കൊടുത്തിട്ടുണ്ട്. ഇവരിൽ എത്ര പേർ കർഷകരാണ്, എത്ര പേർ അർഹരാണ് ആർക്കും അറിയില്ല. കാരണം അപേക്ഷിക്കാനുള്ള സംവിധാനമോ പുതുക്കാനുള്ള സംവിധാനമോ ഒന്നും വേണ്ടതുപോലെ പ്രചരിപ്പിച്ചിട്ടില്ല. അതേസമയം സഖാക്കൾ പരസ്പരം പ്രചരിപ്പിച്ച് അവർ ഇത് വീതിച്ചെടുക്കുന്നു. പട്ടികജാതിക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ അല്ലാത്തവർ അടിച്ചു മാറ്റുന്നത് പോലെ ഇവരിൽ പലരും കർഷകരെന്ന നിലയിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അർഹതപ്പെട്ട പാവപ്പെട്ട കർഷകർ ഇതറിയുന്നുമില്ല. കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 11 ഗഡുക്കളായി കേരളത്തിലെ കർഷകർക്ക് നഷ്ടപ്പെട്ടത് സഖാക്കൾ അടിച്ചു മാറ്റിയത്. ഒടുവിൽ കേന്ദ്ര സർക്കാർ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് കൊണ്ടുവന്നു. കർഷകർക്കുള്ള പണമാണല്ലോ ഇത്. അതുകൊണ്ട് അവരുടെ ഭൂമി എത്രയാവട്ടെ, ആ ഭൂമി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണം. അക്ഷയ സെൻറ്ററിലോ ഡിജിറ്റൽ സേവാ സെൻറ്ററിലോ കൃഷിഭവനിലോ എവിടെ ചെന്നാലും അവർ അത് ചെയ്തു തരും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ചെയ്യാം. അങ്ങനെ വെരിഫൈ ചെയ്താൽ മാത്രം, ലാൻഡിൻ്റെ വിവരങ്ങൾ, നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ പണം കിട്ടൂ. ഈ വിവരം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ യഥാർത്ഥ കർഷകർക്കായിരിക്കണം ഈ പണം കിട്ടുന്നത്. ഇവിടെ സഖാക്കൾ പലരും കള്ളപ്പേരുകളിൽ ഈ പണം അടിച്ചു മാറ്റുന്നത് കൊണ്ട് പകുതിയോളം പേരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 12-ാം ഘടു ഏറ്റവും മുടി വന്നപ്പോൾ അത്രയും പേരുടെ പണം തടഞ്ഞു വെച്ചു. 19,60,525 പേർക്ക് മാത്രമേ പണം കിട്ടിയുള്ളൂ. ബാക്കി ഏകദേശം 18,00,000 ആളുകൾക്ക് പണം കൊടുത്തില്ല. അവർക്ക് പണം കൊടുക്കാത്തത് ഇത് തട്ടിപ്പാണ്, അർഹതപ്പെട്ടവർക്കല്ല പോകുന്നത് എന്ന തോന്നലുണ്ടായതുകൊണ്ട്. കഴിഞ്ഞ കുറേ കാലമായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യൂ എന്ന്. പക്ഷെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല പലരും. കാരണം എന്താണ്? പലർക്കും ഭൂമി പോലുമില്ല. പലരും ആ അർഹതപ്പെട്ടതിൽ കൂടുതൽ ഭൂമിയുണ്ട്. അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉള്ളതുകൊണ്ട് ഇവരിത് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പലരുടെയും കരമടച്ച രസീത് എന്ന് പറഞ്ഞ 6-ലാണ് ഭൂമി രേഖപ്പെടുത്തുന്നത്. അത് സെന്റിലേക്ക് മാറ്റി വേണം അപ്ഡേറ്റ് ചെയ്യാൻ. ഇതിനൊക്കെ വളരെ എളുപ്പമാണ്. അക്ഷയ സെൻ്ററിൽ ചെല്ലുക, അല്ലെങ്കിൽ ഡിജിറ്റൽ സേവാ സെൻ്ററിൽ ചെല്ലുക, അല്ലെങ്കിൽ കൃഷിഭവനിൽ ചെല്ലുക. ഇതൊന്നും അല്ലെങ്കിൽ ഓൺലൈനിൽ പരിചയമുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്യാതിരിക്കുന്നവർക്ക് ഫണ്ട് കിട്ടില്ല.
ഇപ്പോഴും കൃത്യമായി അവർ പറയുന്നു ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് ആരെങ്കിലും കൃത്യമായി ഇത് അപ്ഡേറ്റ് ചെയ്താൽ അവർക്കുള്ള കുടിശ്ശിക നൽകും പക്ഷെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വിവരം വേണം തട്ടിപ്പാവരുത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പിഎം കിസാൻ സമ്മാൻ പദ്ധതി എന്ന് സെർച്ച് ചെയ്താൽ കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിൽ തന്നെ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി അതല്ല നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ നടത്താത്തതുകൊണ്ടാണ് നിങ്ങൾക്കിത് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപ്ഡേറ്റ് ചെയ്യാം ഏറ്റവും നല്ലത് അക്ഷയ സെൻ്ററിലോ മറ്റോ പോയി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യാം ഓൺലൈൻ വഴി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി ലാൻഡ് വെരിഫിക്കേഷൻ സെർച്ച് ചെയ്താൽ കിട്ടും ഈ വലിയ തട്ടിപ്പ് പൊളിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിന് നന്ദിയുണ്ട് അർഹതപ്പെട്ടവരിലേക്ക് ഇത് എത്തട്ടെ അതുപോലെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അർഹതയുള്ള ആർക്കെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു സേവനദാതാവിനെ കണ്ടത് ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ ഈ പോർട്ടലിൽ നിങ്ങൾ ഈ പറഞ്ഞ പി എം കെ എസ് എൻ പോർട്ടലിൽ പോവുക കർഷകരുടെ ഡാഷ്ബോർഡിൽ പി എം കിസാൻ ലാൻഡ് വെരിഫിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഭൂമിയുടെ വിശദാംശങ്ങൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആഡ് ന്യൂ ലാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കാണിക്കുന്ന പേജിൽ സ്വന്തം ഭൂമിയുടെ വിശദാംശങ്ങൾ ചേർത്ത് പി എം കിസാൻ ലാൻഡ് വെരിഫിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ നൽകി സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഗുണഭോക്താവിൻ്റെ പി എം കിസാൻ ഡാറ്റാബേസിൽ നൽകിയിട്ടുള്ള പേര് കാണാം വെരിഫൈ ഇൻ ലാൻഡ് റവന്യൂ റെക്കോർഡ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റവന്യൂ ഡാറ്റാബേസിൽ ഭൂമി വിവരം പരിശോധിച്ച് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടുക ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അർഹതപ്പെട്ടവർ ഈ പദ്ധതിയിലൂടെ ഇത് വെരിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അർഹത ഉണ്ടാക്കുകയോ ചെയ്യുക അനർഹം വെറുതെ ഇരിക്കുക നിങ്ങളുടെ തട്ടിപ്പിന് നടക്കില്ല എന്ന് മാത്രമല്ല അനർഹമായി കൈപ്പറ്റിയിരിക്കുന്ന പണമൊക്കെ തിരിച്ചടയ്ക്കേണ്ടിയും വരും കാരണം ഈ ലാൻഡ് വിവരങ്ങൾ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമായി ശേഖരിച്ചതാണ് ഈ പണം തിരിച്ചടയ്ക്കേണ്ടി വരും തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസുണ്ടായെന്ന് വരും.